ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിനക്ക് നടക്കണ്ട. ഹായ്, എന്താ പേര്? എന്റെ പേര് അഖില. അഖില, ഈ സ്ഥലം എവിടെയാ? സ്ഥലം വിഴിഞ്ഞം. വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ്. അപ്പൊ അഖിലയുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. അതെ, മരത്തടിയിലും അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണിച്ചാലോ. ഓക്കെ, എന്ത് ചെയ്യും അഖില? ഞാനിപ്പോ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഏത് വിഷയം? ഞാൻ എൻവയോൺമെന്റൽ സയൻസ്. ആ ഓക്കെ, എന്നാലും വീണ്ടും ഉള്ളിലോട്ട് പോവാം. എവിടെയാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്? സാധനമൊക്കെ വീട്ടിനകത്ത്. വീട്ടിനകത്താണ്. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോഫിയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചേച്ചിക്കും എനിക്കും കൂടി കിട്ടിയതാണ് അല്ലേ? ഇവിടെയാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണുമ്പോ നമുക്ക് ഇതൊക്കെ എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയെന്ന് കാണുമ്പോഴാണ് അല്ലേ കൗതുകം. ഫസ്റ്റ് ആണ് ഇത് എന്താ സംഭവം? ഇത് അരിപ്പയില് ചെയ്തതാണ്, ഒരു വാൾ ഹാങ്ങർ. അരിപ്പയില് ത്രെഡ് വെച്ചിട്ട് പിന്നെ ഇത് എം സിയിൽ ചെയ്തതാണ്, ഒരു ഫിഷിന്റെ ഒരു ചെറിയ ഇത് ചെയ്തെടുത്തല്ലേ. എം സിയിൽ വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മള് പഴയ പൊട്ടിപ്പോയ സാധനമാണ്. അപ്പൊ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഒട്ടിച്ച് ഇങ്ങനെ ചെയ്ത് എടുത്ത് എന്നിട്ട് അക്വേറിയത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഇതെന്താണ് സംഭവം? ഇത് തടിയിൽ വരച്ചതാണ്. ഇതുപോലെ വേസ്റ്റ് ആയിട്ട് തടിയിൽ ഇങ്ങനെ വരച്ചതാണ്. അപ്പൊ ഷേപ്പ് ഒരു കാറ്റിന്റെ ആയതുകൊണ്ട് അമ്മയുടെ ഐഡിയ ആണ്. അപ്പൊ അമ്മ പറഞ്ഞപ്പോ ഒരു പൂച്ചയാക്കാം. അതെ, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെയ്യം അല്ലേ. തെയ്യം, ഇതും ഒരു ഉഡല് ചെയ്തതന്നെ, തെയ്യത്തിന്റെ ഇതാണ്. അതും കൊള്ളാം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കഥകളി, അത് ഉഡല്ലേ. ഇത് കൊറേ വർഷമായി ചെയ്തിട്ട് നല്ല വെയിറ്റ് ഉണ്ടല്ലേ. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. തടി അങ്ങനത്തെ തടിയല്ലേ, നല്ല വെയിറ്റ് ഉള്ള തടി. നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട്. ഇത് പിന്നെ ചിരട്ടയിൽ ചെയ്തതാണ്, ഇങ്ങനെ ചെറിയ ഓർഗനൈസർ പോലെ. ഇവിടെ അതിന്റെ ഇത് കാണാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചൊക്കെ അടച്ച് വെക്കാം. ഓക്കെ, പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ചീത്തയായതാണ്. അപ്പം അതിലിങ്ങനെ ചുമ്മാ ഒരു ഇമേജിനറി പോലെ ചെയ്തതാണ്. പിന്നെ പിന്നെ ഇതും വുഡിലൊക്കെ വരച്ചതരണ്ട് പിക്ചേഴ്സ്, മോഹിനിയാട്ടത്തിന്റെയും പിന്നെ ഒരു ഉണ്ണിഗണപതി. ഒരു ഉണ്ണിഗണപതി. ഓക്കെ, ഇത് എം സിയിൽ ചെയ്തതാണ്, മിനിയേച്ചർ ഗണപതി, കുഞ്ഞു ഗണപതി. പക്ഷെ കൊള്ളാം കേട്ടോ. ഇത് നെയിൽ പോളിഷിന്റെ ബോട്ടിലെ നമ്മള് റോബോട്ടിനെ പോലെ പിന്നെ മിനിയേച്ചർ പോലെ ഒരു ഊഞ്ഞാലാണ് പെൺകുട്ടി. ഇത് പോയ ബൂട്ടാണ്. ഇത് പോയ ബൂട്ടാണ്, ചീത്തയായി പോയി. അപ്പൊ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനകത്ത് ഇങ്ങനെ ചെയ്ത് ഒരു ഊഞ്ഞാലാടുന്ന പണി. ഇത് പേപ്പർ, നമ്മൾ ഈ കലണ്ടറിലൊക്കെ കീറുന്ന പേപ്പർ ഇല്ലേ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. അത് വെച്ചിട്ട് ചെയ്താ നല്ല രസമുണ്ട് കാണാനായിട്ട്, ക്രിയേറ്റിവിറ്റി കൊള്ളാം. പിന്നെ ഇതൊക്കെ എന്താ? ഈ ഇത് എന്റെ കമ്മൽ ഉണ്ടാക്കുന്ന പേപ്പറിൽ ചെയ്ത ഗണപതിയാണ്. പിന്നെ അതിൽ തന്നെ ഒരു മൂഷികനും പിന്നെ താഴെ ഡമരു ഡമരു സാധനം. ഇത് ഇതുപോലെ പേപ്പർ വെച്ചിട്ടുണ്ടാക്കി, പേപ്പർ വെച്ചിട്ടുണ്ടാക്കി അല്ലേ. ഇതൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പേപ്പർ വെച്ചിണ്ടാക്കി അതെ, ഈ പേപ്പർ തന്നെ. ഓക്കെ, പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ ഇതൊരു കല്ലില് വരച്ചതാണ്, ചെറിയ കുഞ്ഞു പൂച്ചക്കുട്ടി. ചെറിയ കല്ലില് വരച്ച? ചെറിയ കല്ലില്. ഓക്കെ, ഇവിടെ പൂച്ച ഉണ്ടോ? പൂച്ച ഞങ്ങള് വളർത്താറില്ല, പക്ഷെ എല്ലായിടത്തും പൂച്ചയുടെ പടം ഉണ്ട്. എനിക്ക് ഇഷ്ടമില്ല പൂച്ച. ഇത് നമ്മളെ മുട്ടായി കവറില് കിട്ടിയ ഒരു കൊച്ചിലെ ചെയ്യുന്നതാണ്. അതെ, ഇത് രണ്ടും പേപ്പറിൽ ചെയ്ത ഒരു ആനയുടെ പേപ്പർ, പേപ്പറില് ക്ലേ പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ്. ഇതും അതുപോലെ തന്നെ വുഡില് പേപ്പറിൽ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇനിയുള്ളതാണ് വെറൈറ്റി സംഭവം അല്ലേ. കൊറേ തീപ്പെട്ടിക്കകത്ത് 3D ചിത്രങ്ങൾ ഒന്ന് കാണിച്ചേ. നമ്മള് റെക്കോർഡിന് കൊടുക്കാൻ വേണ്ടി വെച്ചേ. കുറച്ചുകൂടെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ കൊച്ചു കൊച്ചു ചിത്രങ്ങൾ അടിപൊളി. ഇങ്ങനെ ഒന്ന് ചരിച്ചു പിടിക്കണം. എല്ലാം കൊള്ളാം. ഇത് മറ്റേ പഴം, തേള്, 3D ആയിട്ടല്ലേ തവള ചാടുന്നത്. ഇതൊക്കെ വരച്ചെടുത്തല്ലേ? വരച്ചെടുത്തത് പിന്നെ താഴത്തത് ഞാനിങ്ങനെ ജസ്റ്റ് തീപ്പെട്ടിയിലെ ഫസ്റ്റ് ഇങ്ങനെ നമ്മള് മിന്നൽ മുരളിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു റീൽസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വരച്ചതാണ്. ഇത് അഞ്ചാം പാതിര ഇറങ്ങിയപ്പോഴത്തേക്കും വരച്ചത്. തീപ്പെട്ടിക്കകത്ത് ഇത് മിന്നൽ മുരളി ഇറങ്ങിയ സമയത്ത് വരച്ചത്. ഇത് ഹൃദയം ഇറങ്ങിയ സമയത്ത് ജസ്റ്റ്.
അങ്ങനെ വരച്ചാണ്. പിന്നെ അതെന്താ അവിടെ കുറെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്? പിന്നെ ഇതില് ഇങ്ങനെ ഒരു മ്യൂറൽ ആർട്ടും ഇതുപോലെയൊക്കെ ഇങ്ങനെ വരച്ചത്, ഇത് ത്രെഡ് വെച്ച് ചെയ്ത ഒരു വർക്കാണ്. അതെ, ത്രെഡില് നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ത്രെഡ് വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്ത്, അങ്ങനെ അറേഞ്ച് ചെയ്ത്. പിന്നെ ഇത് ഒരു ചെറിയ കൃഷ്ണന്റെ മ്യൂറൽ, ഇതും വരച്ചത്. പിന്നെ ഇത് സരസ്വതിയുടെ ഒരു പോകത്തില്ല. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മള് ഉപയോഗിച്ചായിരുന്നു. ഇത് പിന്നെ ഒരു മോഹിനിയാട്ടത്തിന്റെ ഒരു ഡ്രസ്, ഇങ്ങനെ പിന്നെ അവിടെ കുറച്ച് ബുക്ക് ഒക്കെ ഇരിപ്പുണ്ടല്ലോ, അതെന്താണ് സംഭവം? അതില് ഇങ്ങനെ ജസ്റ്റ് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ചേച്ചി, ഞാൻ, അമ്മ, ചേച്ചി കോവിഡ് ബ്രിഗേഡിൽ വർക്ക് ചെയ്താണ് 1 ഇയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട്. ഇപ്പൊ പിന്നെ അത് പിരിച്ചുവിട്ട ശേഷം പിന്നെ ടെസ്റ്റ് ഒക്കെ എഴുതി, പിന്നെ ചേച്ചിയും വരക്കൊക്കെ ചെയ്യും. ഇത് വാൽക്കണ്ണാടി ചെയ്തതാണ്. ഇത് എം സി തന്നെ, നമ്മള് ഈ ക്ലേ ഒക്കെ ചെയ്യുന്ന എം സിയിൽ വെച്ചിട്ട് തന്നെ. ബുക്കിനകത്ത് ചെറിയ പോർട്രേറ്റ്സ് പോലെ പണ്ട് വരയ്ക്കുന്ന നേരത്തെ വരച്ച പടങ്ങളൊക്കെ, മാസ്റ്റർ അയ്യപ്പനും ഘോഷിയും. ഇത് ആറാട്ടിന്റെ ഒരു ജസ്റ്റ് ഇങ്ങനെ പേന വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ ഇത് നെഗറ്റീവ് ആർട്ടാണ്, ഇതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോ ഒറിജിനൽ ഫോട്ടോ ഇട്ട് വരച്ചപ്പോ അതിന്റെ ഒറിജിനൽ ഫോട്ടോ ഇട്ട്. ഇത് നെഗറ്റീവ് ആണ്, ഇത് വരച്ച പിക്ക്, ഇത് നെഗറ്റീവ്. അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോഴാണ് അതിന്റെ ഒറിജിനൽ പിക്ക് കിട്ടുമല്ലോ. അടിപൊളി. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമ്മളുടെ മലയാളത്തിലെ നടന്മാരുടെ കാരിക്കേച്ചർ വരച്ചിട്ടുണ്ട് അല്ലേ. ഇതിനൊക്കെയാണ് ഈ ട്രോഫി ഒക്കെ കിട്ടിയേക്കണ അല്ലേ, ഈ കാർട്ടൂണിനും പഠിത്തത്തിനും ഒക്കെയാണ്. മറ്റേ ബുക്കിനകത്ത് എന്താ ഡയറി? അത് ഡയറിക്കകത്ത് നമ്മളുടെ സി എമ്മിന്റെ പോർട്രേറ്റ്, പിന്നെ ലാലേട്ടന്റെ ഒരു പഴയകാല ചിത്രം, പിന്നെ സൂര്യയുടെ, അങ്ങനെയൊക്കെ. ഇതൊക്കെ ചേച്ചിയുടെ ഡ്രോയിങ്സ് ആണ്. ഇത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ പോട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത്, സാധാരണ നമ്മൾ പൂജയൊക്കെ മേടിക്കാൻ കിട്ടും, അതിലിങ്ങനെ വരച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒക്കെ അങ്ങനെ തന്നെ, ഇതും അങ്ങനെ. ആ റൂമിന്റെ ഉള്ളില് വരച്ച ചിത്രങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പോർട്രേറ്റ് പോലെ റെഡിയാക്കി വെച്ചേക്കുക. അത് ക്ലോത്ത് ആണ്, ക്ലോത്തിൽ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുത്തിട്ട്, ഇതും വരച്ചത്, അത് വരച്ചതാണ്. അത് വരച്ചിട്ട് ഇങ്ങനെ സൈഡില് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് ചേച്ചി വരച്ചതാണ്, ഇതെല്ലാം ഇത് ഞാൻ വരച്ചത്. ഇത് എന്റെ വല്യച്ഛനാണ്, ഇത് വല്യമ്മ, വല്യമ്മ, ഇത് എന്റെ ചേച്ചി, ചേച്ചി, അമ്മ, അമ്മ. ഈ ചേച്ചി വരച്ച പടമൊക്കെ നമ്മൾ അകത്ത് കണ്ടതല്ലേ. അടിപിടിച്ചിരിക്കുന്ന എന്നെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയും ചേച്ചിയാണ്. പിന്നെ അച്ഛനും വലിയ സപ്പോർട്ട് തന്നെയാണ്. അച്ഛൻ ഇപ്പൊ പോയതേ ഉള്ളു ജോലിക്ക്. അതൊക്കെ ഞാൻ വരച്ചതാണ്. ഇതുപോലുള്ള വർക്കുകളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ വരച്ചു കൊടുക്കാറുണ്ട്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഐഡി ഏതാ? ഇൻസ്റ്റാഗ്രാമിൽ ആർട്ട് മിക്സ് എന്നാണ് ഐഡിയുടെ പേര്. ഐഡിയുടെ പേര് അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ അതിലെ എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. ഓക്കെ.